പ്രൊവിഡൻസ് കേരള ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ മത്സരം അജ്മാൻ ഹംറിയ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ വെച്ച് നടന്നു വാശിയേറിയ മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഗ്ലോബൽ കമ്പ്യൂട്ടേഴ്സ് തലശ്ശേരി കിരീടം ഉയർത്തി എൻ ടി വി പ്രൊവിഡൻസ് കേരള ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിന്റെ രണ്ടാമത് സീസൺ ആണ് അരങ്ങേറിയത് അജ്മാൻ ഹംറിയ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ വെച്ച് നടന്ന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഗ്ലോബൽ കമ്പ്യൂട്ടേഴ്സ് തലശ്ശേരി ചാലഞ്ചേഴ്സ് കിരീടം നിലനിർത്തി ഫൈനലിൽ പത്തനംതിട്ട മാച്ചോസിനെയാണ് ഗ്ലോബൽ കമ്പ്യൂട്ടേഴ്സ് തലശ്ശേരി പരാജയപ്പെടുത്തിയത് ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത തലശ്ശേരി ചലഞ്ചേഴ്സ് നിശ്ചിത ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി പത്തൊൻപത് റൺസെടുത്തു ഷംഷീർ അലി നൂറ്റി പതിനൊന്ന് റൺസെടുത്ത് തലശ്ശേരി ചലഞ്ചേഴ്സിന്റെ ടോപ്പ് സ്കോററായി തുടർന്ന് മറുപടി ബാറ്റിംഗ് ആരംഭിച്ച പത്തനംതിട്ട മാച്ചോസ് പതിനഞ്ച് ദശാംശം മൂന്ന് ഓവറിൽ അറുപത്തിയഞ്ച് റൺസിന് എല്ലാവരും പുറത്താവുകയായിരുന്നു ബെസ്റ്റ് ബാറ്റ്സ്മാൻ മൊയ്തീൻ ഖാലിദ് മാൻ ഓഫ് ദി സീരീസും ബെസ്റ്റ് ബൌളറുമായി തലശ്ശേരി ചലഞ്ചേഴ്സിന്റെ നാദിർ ഹുസൈനെയും തിരഞ്ഞെടുത്തു ഫൈനലിൽ സെഞ്ചുറി നേടിയ ഷംഷീർ അലിയാണ് മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടിയത് ഫെയർ പ്ലേ അവാർഡിന് കണ്ണൂർ റോയൽ ലെജൻസ് ടീം അർഹരായി ഉച്ചയ്ക്ക് നടന്ന എക്സിബിഷൻ മത്സരത്തിൽ പ്രൊവിഡൻസ് തോൽപ്പിച്ചു ായി രണ്ട് അഞ്ച് റൺസ് വഴങ്ങി വിക്കറ്റ് വീഴ്ത്തിയ ജോബി വീഴ്ത്തിയാണ് മാൻ ഓഫ് ദി മാച്ച് കേരള പ്രൊവിഡൻസ് ക്രിക്കറ്റ് ലീഗിന്റെ ഡയറക്ടർ റിജു മുസലിയാർ എൻ ടി വി സെയിൽസ് മാനേജർ സൂരജ് എബ്രഹാം എന്നിവർ ചേർന്ന വിജയികൾക്കുള്ള ട്രോഫി സമ്മാനിച്ചു ജനങ്ങൾക്കൊപ്പം വാർത്തയ്ക്കൊപ്പം നന്മയോടൊപ്പം വേൾഡ്